നിയമം വളരെ ശക്തമാണ്. പെട്ട പെട്ടവൻ പെട്ടു. ഞാനത് പറയാൻ പാടില്ല. ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എനിക്ക് ആ കുട്ടിനെ ഓർക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് സങ്കടം വരും. എൻ്റെ കുട്ടി ഇതൊന്നും ചെയ്യൂല എന്ന് പറയുന്നതില്ലെന്ന് പാരൻസ് മാറിയേ പറ്റൂ. ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നം എന്താണെന്നറിയോ, ഇരയാവുന്നതോട് കൂടിയിട്ട് ഇരയാണ് തല താത്തി നടക്കുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ സമൂഹം പ്രതി തല ഉയർത്തി നടക്കുകയും ഈ ഇര സമൂഹം, ഞാൻ ഉൾപ്പെടെയുള്ള അയൽവാസികൾ ഈ ഇരയെ കുറ്റപ്പെടുത്തി, മോളെ നീ എന്തിനെ പരാതി, എന്തൊരു സങ്കടകരമാണ് പീഡനത്തിന് ഇരയായ കുട്ടി പരാതി കൊടുക്കുമ്പോൾ ആ കുട്ടിയോട് നമ്മൾ ചോദിക്കുക, മോളോടാ ചോദിക്കുന്നത് നീ എന്തിനാ മോളെ പരാതി കൊടുക്കാൻ പോയതെന്ന്. എല്ലാ പ്രേക്ഷകർക്കും സുപ്രഭാതം ഓൺലൈനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഈ ചർച്ചയിൽ എന്നോടൊപ്പമുള്ളത് ജില്ലാ സബ് ജഡ് ആർ ഷൈജൽ സാർ അവർകളാണ്, ഒപ്പം സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് തെക്കേൽ, സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ ടി പി ചെറുപ്പ സാർ എന്നിവരാണ്. ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഇക്കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ട് നിന്ന് ഒരു 9-ാം ക്ലാസ്സുകാരി പെൺകുട്ടി വളരെ അപകടകരമായ രീതിയിൽ ഒരു സത്യം മാധ്യമങ്ങളോട് പുറത്തു പറയുന്നത്. തന്നെ താൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതിന് ശേഷം ചില ആളുകൾ തന്നെ ലഹരിയുടെ കാരിയറാക്കി മാറ്റി എന്ന് കുട്ടി പറയുമ്പോൾ, ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായി നമ്മുടെ സമൂഹം വിലയിരുത്തി തള്ളിക്കളയേണ്ട ഒന്നല്ല. ഇവിടെ നിത്യം സംഭവങ്ങൾ ഇതുപോലെ പലതും വാർത്താമാധ്യമങ്ങളും പോലീസും മറ്റ് നിയമ സംവിധാനങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിന് അറുതി വരുത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മൾ ഒന്നാകെ ഉയർത്തുന്ന ഒന്നാണ്. എങ്ങനെയാണ് നാം ഇതിന് പരിഹാരം കാണേണ്ടത്? ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം ഷൈജൽ സാറിലേക്ക് വരികയാണ്. കുറച്ചുകൂടി സാറിൻ്റെ ലീഗലി പറയാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് സാർ, നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമ്മൾ സംഭവങ്ങൾ അടിക്കടി കൂടുന്നു, അത് അധികരിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ വീണ്ടും ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞ അടുത്ത സംഭവം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, കാട്ട പോലെയുള്ള നിയമങ്ങൾ വളരെ ശക്തമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, സ്കൂളുകൾ, മദർ പി ടി എ, പാരൻസ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് മേഖലകൾ നമ്മൾ എല്ലാ തരത്തിലും സജ്ജീകരിക്കുന്നു, സർക്കാരിൻ്റേതായിട്ടുള്ള പല പദ്ധതികളും മുന്നോട്ട് വെക്കുന്നു, എന്നിട്ടും എവിടെയാണ് നമുക്കൊരു പ്രശ്നവും ഒരു വീഴ്ചയും ഈ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്നാണ് സാർ മനസ്സിലാക്കുന്നത്? മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം ഞാനും നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. ഞാൻ ഇന്നും ഓർക്കേണ്ടത് എൻ്റെ വീട്ടിലെ മകനോ മകളോ മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ടോ എന്ന് എന്നും സംശയിച്ചുകൊണ്ട് വൈകുന്നേരം വീട്ടിലെത്തേണ്ട സാഹചര്യങ്ങൾ അത്ര പരിതാപകരമാണ്. കോഴിക്കോട് ജില്ലയിലൂടെ ഓടി ഈ ജോലിയുടെ ഭാഗമായി ഓടി നടക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവ കഥകൾ കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്നതാണ്. കോഴിക്കോട് അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. സംസാരത്തിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, വാട്സാപ്പ് തുറന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മുറിയാന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ ചോദിച്ചു, എന്താ ഡോക്ടർ, അതിന് കുഴപ്പം, നല്ല ഭംഗിയുണ്ട്, നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, സാറേ അത് കുഴപ്പമൊന്നുമില്ല, രാത്രി ഒരു പ്രത്യേക സമയമാകുമ്പോൾ അവിടുത്തെ ലൈറ്റിൻ്റെ നിറം മാറുന്നു. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എന്താ കുഴപ്പം, അതും കുഴപ്പമൊന്നുമില്ല സാർ, ആ നിറം മാറുമ്പോൾ ആവശ്യക്കാരങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഇത് ഒരു നിറം ഒരു സൂചനയാണ്, നിറം സൂചനയാണ്, ലൈറ്റിൻ്റെ നിറം മാറുമ്പോൾ ആവശ്യക്കാരങ്ങോട്ട് വരുമെന്ന്. ഞാൻ ചോദിച്ചു, എന്തിൻ്റെ ആവശ്യക്കാരാണ്? ഡ്രഗിൻ്റെ ആവശ്യക്കാർ. എൻ്റെയും നിങ്ങളുടെയും മക്കൾ ബ്രില്യൻറ്റിലും മറ്റ് വലിയ വലിയ കോച്ചിങ് സെൻറ്ററിലൊക്കെ നമ്മൾ കോച്ചിങ്ങിന് പറഞ്ഞയച്ചിട്ട് ഇവർ ക്വാളിഫൈ ചെയ്തിട്ട് നീറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ട് വലിയ ഫ്ലെക്സൊക്കെ വെച്ചിട്ടല്ലേ ഈ മക്കളെ അയക്കുന്നത്. അത്തരം മക്കൾ പഠിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൻ്റെ അന്തരീക്ഷമാണിത്. ആ മെഡിക്കൽ കോളേജിൽ ഞാൻ ടോക്കിന് പോയി. ടോക്കിന് പോയി ടോക്ക് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വൈസ് പ്രിൻസിപ്പലിനോട് പറഞ്ഞ കാര്യമുണ്ട്. ഏതാനും ദിവസം മുമ്പ് ഞാൻ ഹോസ്റ്റലിൽ ഒന്ന് പോയിരുന്നു. പോയപ്പോൾ ആ ഹോസ്റ്റൽ റൂം ഒന്ന് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷം. എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട് അവിടെ, അവൻ എന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പിറ്റേന്ന് രാവിലെ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ ഞാൻ എൻ്റെ ക്ലാസ്സിൽ, സാറ് വന്നോന്ന്. ബോധവും ഇല്ല. അതിൻ്റെ അർത്ഥം ഈ മെഡിക്കൽ കോളേജിലെയും എല്ലാ പ്രൊഫഷണൽ കോളേജിലും എല്ലാ കുട്ടികളും ഡ്രഗിന് അഡിക്റ്റ് ആണെന്നല്ല, ഒരു നല്ല ശതമാനം ഡ്രഗിന് അഡിക്റ്റ് ആണെന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. അത് ഈ പ്രൊഫഷണൽ കോളേജല്ല, ഡെൻ്റൽ കോളേജ്, എൻജിനീയറിംഗ് കോളേജ്, ലോ കോളേജ്, ഇങ്ങനെ തുടങ്ങി എല്ലാ കോളേജുകളിലും ഇതൊരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ പോലീസ് അത് ചെയ്തില്ല, എക്സൈസ് അത് ചെയ്തില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിൽ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം കേൾക്കണം. നമ്മൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ വളരുന്ന ആരോടെയാണ് ജീവിതത്തിൽ? മേജർ പോർഷൻ അധ്യാപകരുടെ മുമ്പിൽ, മറ്റൊരു മേജർ പോർഷൻ അച്ഛൻ്റെയും അമ്മയുടെ മുമ്പിൽ.
നമ്മൾ ഈ അടുത്ത കാലത്തിൽ അധ്യാപകൻ പറഞ്ഞു കേൾക്കണം, ഒരു കുട്ടി ഡ്രഗിൽ ഉപയോഗിക്കുന്നു എന്ന് ഈ അധ്യാപകൻ തിരിച്ചറിഞ്ഞപ്പോൾ പിതാവിനെ വിളിച്ചു വരുത്തി, അധ്യാപകരോടൊക്കെ പോകാൻ പറഞ്ഞു, റൂം അടച്ചു. അടച്ചിട്ട് ഇദ്ദേഹത്തോട് മെല്ലെ പറഞ്ഞു വരിക, ഇതാ നമ്മുടെ കുട്ടി കുറച്ചൊന്ന് വഴിതെറ്റുന്നുണ്ട്, സംശയമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് ഇതാ രക്ഷിതാവ് ചാടുകയാണ്, ഈ അധ്യാപകൻ്റെ മേലേക്ക് ചാടി കൊത്തുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടി ഇതൊന്നും ചെയ്യില്ല, ഞാനും അത് തന്നെ പറയാം, എൻ്റെ കുട്ടി ഒന്നും ചെയ്യില്ല എന്ന്. അപ്പം ഭാഗ്യവശാൽ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ക്യാമറയുണ്ട്, ആ ക്യാമറ റെക്കോർഡ് ചെയ്ത് വെച്ച സാധനം എല്ലാം ഓൺ ചെയ്ത് കൊടുത്തപ്പോൾ കരിയർ ബൈക്കിൽ വരുന്ന രംഗം, കുട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന രംഗം ഇതൊക്കെ കണ്ടപ്പോൾ രക്ഷിതാവ് അടങ്ങി. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധ്യാപകർ എന്തെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ കുട്ടിയെ ശാസിക്കുകയോ വല്ലതും പറയുകയോ ചെയ്താൽ ഉടനെ നമ്മൾ പറ്റാവുന്ന ആരെങ്കിലും കൂട്ടി വന്നിട്ട് ആ സ്ഥാപനത്തെ അങ്ങ് താറടിക്കുന്ന ഒറ്റപ്പെട്ടതല്ലാത്ത സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ അധ്യാപകരും പുണ്യവാളന്മാരാണെന്നൊന്നുമല്ല, അവർ സമൂഹത്തിൻ്റെ ഭാഗമാണ്, എല്ലാ ജോലിയെപ്പോലെ തെറ്റിതിരുത്തേണ്ടാവുന്നതല്ല. ഇത് വരുമ്പോൾ അധ്യാപകരെ ഷണ്ടീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അധ്യാപകർ 10 മണിക്ക് വരിക, ക്ലാസ് എടുക്കുക. ഞാൻ ലോ കോളേജിൽ അധ്യാപകനായിരുന്നു, വേറൊരു പണിയും എടുക്കാൻ പാടില്ല, കുട്ടികളെ ശാസിക്കാനും. അല്ല, ഞാൻ പറയുന്നത് നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അധ്യാപകർ ചെയ്യേണ്ട, അധ്യാപകർ സമൂഹത്തെ വാർത്തെടുക്കുകയാണ്, മാതാപിതാക്കൾ സമൂഹത്തെ വാർത്തെടുക്കുകയാണ്. അങ്ങനെ ഈ അധ്യാപകനെ ശണ്ഡീകരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അധ്യാപകൻ ഒന്നിലും ഇടപെടില്ല. ഡ്രഗോ, മയക്കുമരുന്നോ, കഞ്ചാവോ, മദ്യോ, എന്ത് വേണേ ആയിക്കോട്ടെ, സ്വാതന്ത്ര്യമല്ലേ, നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യമുണ്ട്, അത് ഉത്തരവാദിത്വത്തോടു കൂടിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉത്തരവാദിത്വത്തോടു കൂടിയ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത്. ഈ ഡ്രഗിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, നാട്ടുകാർക്ക് പങ്കുണ്ട്. പണ്ടൊക്കെ നാട്ടിൽ ഒരു വേറൊരു പയ്യൻ വന്നൊരു ബിസിനസ് ചെയ്യുമ്പം ഈ ഒരു സ്കൂൾ പിന്നെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ അടുത്ത കടക്കാരൻ ചോദിക്കുന്നു ഇയാൾ ആരാന്ന്. ഇപ്പോൾ ചോദിക്കൂല, കാരണം എന്താ, ചോദിച്ചാൽ ആ കടക്കാരനെ മേക്കിട്ട് കയറും. അത് ശരിയോ തെറ്റോ എന്നൊക്കെ നമ്മൾ പൊതുസമൂഹം തീരുമാനിക്കും, ഞാൻ ശരിയും തെറ്റോന്നും പറയാൻ ഞാൻ ആളല്ല. അപ്പോൾ ഇത്തരത്തിൽ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം. ഇതേ പ്രശ്നങ്ങൾ തന്നെ കുറേ കൂടി ഈ വിഷയത്തിൽ, ഇപ്പോൾ ഇന്നലെ നടന്ന ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, കുറേ കൂടി കാര്യങ്ങൾ ആധികാരികമായിട്ട് ഇടപെടൽ നടത്തി പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച ഒരാളാണ് നൗഷാദക്കേലും. ഇതിലൊരു പ്രശ്നമുണ്ട് സാറ് പറഞ്ഞ, നമ്മൾ പൊതുസമൂഹം ഇടപെടണമെന്ന് പറയുമ്പോൾ പോലും ഈ പൊതുസമൂഹം ഇടപെടുന്നതിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളും പരിമിതങ്ങളും. പണ്ട് ആരാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഒരു കടക്കാരൻ്റെ മുമ്പിൽ വന്ന് അവൻ ആരാന്ന് ഇപ്പോൾ ചോദിക്കാൻ റൈറ്റില്ല. പക്ഷെ അവിടെ ഇടപെടേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പോലീസായാലും മറ്റു സമയം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾ 3 മാസം മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി ഡ്രഗിന് അഡിക്റ്റാണ് എന്നും പരിശോധിക്കണമെന്നും ഫോളോ ചെയ്യണമെന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ പോലീസ് നിങ്ങളെ മടക്കി അയച്ചു, ആ കുടുംബത്തെ മടക്കി അയച്ചു. അതിനുശേഷം ഇത് വാർത്തയായതിനു ശേഷമാണ് ഈ വിഷയം പിന്നീട് ഇപ്പോൾ ഏറ്റെടുക്കാനും മറ്റുമൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു നാൾവഴികൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞിട്ടൊന്ന് പോവാം. തീർച്ചയായിട്ടും ഈ ഷൈജ സാറ് പറഞ്ഞതുപോലെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ഇപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ കാരണമായ ഈ കുഞ്ഞിൻ്റെ വിഷയങ്ങളൊന്ന് ഞാൻ പറയാം. അപ്പം അതിൽ അവർ 3.5-4 മാസം മുമ്പേ, ഈ അമ്മ വളരെ പാവപ്പെട്ട വീട്ടിലെ അമ്മയാണ്, അച്ഛൻ വേറെ താമസമാണ്, അപ്പോൾ അതുകൊണ്ട് 3 കുട്ടികളുണ്ട് വീട്ടിൽ. ഇപ്പോൾ രാവിലെ 6 മണിക്ക് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്ന അമ്മയാണ്. അപ്പോൾ 3 കുട്ടികളെ പുലർത്തണമെങ്കിൽ അവർ ജോലിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ജോലിക്ക് പോകുന്നു, വരുന്നു. പിന്നെ അപ്പോൾ ആ സമയത്താണ് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ മുറിവുകൾ കാണുന്നത്. അപ്പോൾ അത് കണ്ട് സംസാരിച്ച്, അതിനെ കുറേ സംസാരിച്ച് ചോദ്യം ചെയ്തു. ഇവരുടെ ഒരു കുടുംബ സുഹൃത്തുമായി ഇടപെട്ടു. അങ്ങനെ പറഞ്ഞ് ചോദിച്ചപ്പോൾ കുട്ടി കാര്യം പറയുന്നു. നേരെ പിറ്റേന്ന് രാവിലെ ഈ സുഹൃത്തിനെയും കൂട്ടി പഠിക്കുന്ന സ്കൂളിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ അധ്യാപിക പറഞ്ഞത് നാളെ മുതൽ കുട്ടിയെ അയക്കണ്ട എന്നുള്ളതാണ്. അതിനുശേഷം അവർ തിരിച്ചു വരുന്നു, 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ഈ കുട്ടിയുടെ ബാഗ് പരിശോധിച്ച സമയത്ത് കുറച്ച് സാധനങ്ങൾ കിട്ടുന്നു, അതുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ പോലീസ് പറയുന്നത് ഇത് നിങ്ങൾ നശിപ്പിച്ച് കളയിലേക്ക് ഞങ്ങൾ നോക്കിക്കോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സ്വീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് അവർ അതിലേക്ക് ഞാൻ വരാം. അങ്ങനെ സ്വീകരിക്കണമെന്ന് തന്നെയല്ലേ അതിന്റെ നിയമവശം? ഒരു പരാതി, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു നിയമനിർമ്മാണമുണ്ട്. ആ പീസ് ഓഫ് ലെജിസ്ലേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡ്രഗിൽ ഏതൊക്കെ കാര്യങ്ങൾ കുറ്റകൃത്യമാണെന്നുള്ളത്. 6 മാസം തടവ് ശിക്ഷ കൊടുക്കുന്നത് വധശിക്ഷ കൊടുക്കുന്നവരുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു പഫ് എടുക്കുന്നത് പോലും 6 മാസം വരെ, ഏത് ഡ്രഗിൻ്റെ ഒരു പഫ് എടുക്കുന്നത്, കഞ്ചാവിൻ്റെ ഒരു പഫ് മാത്രം എടുക്കുന്നത് പോലും 6 മാസം വരെ തടവ് ശിക്ഷ കൊടുക്കാവുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഒരു പരാതി അവിടെ വന്നു കഴിഞ്ഞാൽ കോഗ്നൈസബിൾ ഒഫൻസാണ്,
ഈ ഡ്രഗിന് ഈ രണ്ട് കാര്യമുണ്ട്. ഈ ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ് ഏതെങ്കിലും ഒരാൾ എന്നെ ഡ്രഗിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ജോനിയൽ ജസ്റ്റിസ് നിയമപ്രകാരം അതിന് സെക്ഷൻ 77 പ്രകാരം നോൺ ബെയിലബിൾ ഒഫൻസ് ആണത്. അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം, അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം അവര് വീട്ടിലേക്ക് പോകുന്നു, പോയിട്ട് ആരോ പറഞ്ഞിട്ട് ചൈൽഡ് ലൈനിൽ വിളിച്ച് പറയുന്നു. അപ്പോൾ അവർ കൗൺസിലിങ്ങിനൊക്കെ ഏർപ്പാട് ചെയ്യുന്നു. പിന്നെ പോലീസുകാരോ വീട്ടിൽ വരുന്നു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു പോലും ഇതാരോടും പറയരുത്, ഞങ്ങൾ വന്നതും പറയരുത്, ഞാൻ പറയുന്നതല്ല കുഞ്ഞിൻ്റെ ഉമ്മ പറയുന്നതാണ്. അങ്ങനെ ഇവർ അതേപോലെ തന്നെ ഈ കുഞ്ഞിനോട് ഈ സാധനം കൊടുക്കുന്ന ആളുകൾ പറഞ്ഞു പോലും എൻ്റെ ഉമ്മയും എൻ്റെ അമ്മാവനും ഇതിന് ഞങ്ങളെ പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കേട്ടു, ഞങ്ങൾ ശരിയാക്കും കേട്ടോ. അത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇവർ? പിന്നെ ഒന്നിനും ശ്രമിച്ചില്ല. പിന്നെ ഈ കുട്ടി ഭയങ്കര പ്രശ്നങ്ങളാവുകയും രാത്രി ഇറങ്ങി നടക്കുകയും ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം പിതാവിൻ്റെ അടുത്തേക്ക്, വേറെ സംസ്ഥാനത്ത് ഉള്ള പിതാവിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ പറഞ്ഞയക്കുകയും ആ അവിടെ എത്തിയപ്പോൾ മിസ്റ്റർ ക്യാമ്പിൽ കൂടി അവിടെയുള്ള കണ്ണികളുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്ന് സാധനം ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. വല്ലാത്തൊരവസ്ഥയിൽ അവരായ സമയത്താണ് നിവൃത്തിയില്ലാതെ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നെ വിളിച്ച് പറയുന്നത് സീരിയസാണ്, വിഷയത്തിൽ ഇടപെടണം, ഇവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വരണം. ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറെ സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയാൽ റെഡിയായി നിന്ന സമയത്ത് ഇവർ വന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഇവരുമായിട്ട് സംസാരിച്ച് ഫോളോ അപ്പ് ചെയ്ത് വീട്ടിലൊക്കെ പോയിട്ട് സമാധാനം കൊടുത്ത് അവരെ സ്വാന്തനിപ്പിച്ച്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളും സ്വാന്തനിപ്പിച്ച് അവരോട് പറഞ്ഞു തീർച്ചയായിട്ടും നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും നിങ്ങൾ ഈ കുട്ടിയെ 14.5 വയസ്സായ കുട്ടിയാണ്, ഈ കുട്ടിയെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് മാർഗങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ സ്കൂളിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ ധീരമായ ഒരു ചുവടുവെപ്പ് നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് ഞാൻ ACയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് പോലീസ് ഈ വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെടുകയും, പക്ഷേ 3 മാസം മുമ്പേ അല്ല 4 മാസം മുമ്പേ പോലീസിന് ഇതിൽ ഇടപെടാമായിരുന്നു. ആ കുട്ടിക്കും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്കും, അവരൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരേണ്ട ആളുകൾ തന്നെയാണല്ലോ, അപ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു പൊതുസമൂഹം ഇടപെടണം എന്നുള്ളത്. പക്ഷേ ചില പൊതുസമൂഹം എന്ന് പറയുന്നത് വിമർശിച്ചു തന്നെ തന്നെയാണ്. ഇപ്പോൾ ആ കുഞ്ഞിനെയും അമ്മയെയും എത്രത്തോളം മാനസികമായിട്ട് അപമാനിക്കാൻ പറ്റുമോ, പരിഹസിക്കാൻ പറ്റുമോ എന്നുള്ള റിസർച്ച് നടത്തുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ആ അമ്മ ഇന്ന് എന്നോട് സംസാരിച്ചു, അവരറിയുന്ന പ്രമുഖരായ ആളുകളുടെ പല മക്കളും ഇതിലുണ്ട്, പക്ഷെ അവരൊക്കെ ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് വന്നാൽ മാത്രം നമുക്ക് പ്രശ്നം, മറ്റുള്ള ആളുകൾക്ക് വന്നാൽ അത് പ്രശ്നമല്ല എന്നുള്ള ഒരു ധാരണ നമ്മൾ പൊതുവേ മാറ്റണം. ഇപ്പോൾ നമുക്കറിയാം വാർഡ് തലത്തിൽ മുതൽ ജാഗ്രതാ സമിതികളുണ്ട്, എല്ലാ രീതിയിലും ഇടപെടാൻ പറ്റുന്ന പഞ്ചായത്ത് വാർഡ് സമിതി. അപ്പോൾ അതിലൊക്കെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ രാഷ്ട്രീയം എന്നറിയുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അത് നമുക്കിങ്ങോട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷൈജൽ സാറൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ സജീവമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ ഒരു ആശ്വാസമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പിന്നെ ചൈൽഡ് ലൈൻ ഇവർക്ക് കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചൈൽഡ് ലൈൻ ഞാൻ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അതവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പോലീസിന് എന്നാണ് പറയുന്നത്. പോലീസിനോ വേണ്ട അവരുടെ അതോറിറ്റിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, പക്ഷെ അതും ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കാനുള്ള കാരണം എന്താ, നമ്മൾ ഈ നിലവിലുള്ള സിസ്റ്റത്തെയോ ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്നോ ബോധവൽക്കരണം നടത്തുന്നില്ല ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അന്ന് ഇവർ സ്റ്റേഷനിൽ പോയപ്പോൾ ചാർജിലുണ്ടാകുന്ന ഉദ്യോഗസ്ഥൻ്റെ അലംഭാവമായിരിക്കാം, അയാൾ ചെയ്യേണ്ടതാണ്, അയാൾ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, അത് ചെയ്തില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ സമൂഹം എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം. ചെറുപ്പ സാറിലേക്ക് നമ്മുടെ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് സമൂഹത്തിൻ്റെ ഒരു മുൻവിധി അല്ലെങ്കിൽ ഈ വിഷയത്തോട് നമ്മൾ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ നാട്ടുമ്പുറത്തൊക്കെ ഒരു തെറ്റ് കണ്ടാൽ ശാസിക്കാനുള്ള അധികാരം അയൽവാസിക്കുണ്ട് അല്ലെങ്കിൽ നാട്ടുകാർ, അത് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹവും അന്നുണ്ട്. ഇന്ന് അതിന് പരിമിതി ഷൈജൽ സാറ് പറഞ്ഞു നമുക്ക് മനസ്സിലായി, അത് പറയാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ പിന്നെ ആശ്രയിക്കേണ്ടത് നിയമവശത്തെയാണ്. ആ നിയമവശത്ത് നിന്ന് നമുക്ക് ആശാവഹമല്ലാത്ത ഒരു മറുപടി ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരാതിയുമായിട്ട് കയറി ചെല്ലുമ്പോൾ അത് പരിഗണിക്കാതിരിക്കുമ്പോൾ അവർ സമൂഹത്തിൽ നിന്നുള്ള പരിരക്ഷ അവർക്ക് നഷ്ടമാവുകയാണ്, നിയമത്തിൽ നിന്നുള്ള പരിരക്ഷയും അവർക്ക് നഷ്ടമാവുകയാണ്. ഈ രണ്ട് വിഷയത്തെയും ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നോക്കിക്കാണുമ്പോൾ ഈ ഇതിന് ഒരു പരിഹാരം എന്താണ്, എങ്ങനെയായിരിക്കണം ഈ ഒരു വിഷയത്തെ ഇനി അഭിമുഖീകരിക്കേണ്ടത്? വളരെ ഗുരുതരമായ, നമ്മളെ വളരെ വേദനിപ്പിക്കുന്നൊരു വിഷയമാണിത്.
ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒന്നോ രണ്ടോ കള്ളന്മാരുണ്ടായ വിഷയമല്ല, അത് അവരിലൊതുങ്ങും. പിടിച്ചുപറിക്കാറ് കൊലപാതകികളൊന്നും വിഷയമല്ല. കാരണം അവർക്ക് സമൂഹത്തെ ബാധിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, എവിടെയെങ്കിലും വെച്ച് ഒതുക്കാൻ പറ്റും. ഇത് ഒരു ജനറേഷൻ ഇല്ലാതായി പോവാണ്, വരുന്ന ഒരു തലമുറ തന്നെ നശിച്ചു പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഗവൺമെൻറ് ഈയിടെയായിട്ട് ഒന്ന് സജീവമായിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓഫീസേഴ്സ് വിജിലൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് വളരെ നമ്മൾ നിരീക്ഷിക്കേണ്ട സംഗതിയാണ്. ഇതിപ്പോൾ നമ്മളെ മാധ്യമങ്ങൾക്ക് ചെയ്യാനുള്ള സംഗതി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലാണ്. ആദ്യം ഇതിന് പരിഹാരം കാണേണ്ടത് കുടുംബങ്ങളാണ്. ഇപ്പോൾ ഷജിൽ സാറ് പറഞ്ഞ പോലെ അച്ഛനും അമ്മ വാപ്പ ഉമ്മ. പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ലേ? കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു 990 ജനറേഷൻ അല്ലെങ്കിൽ 80-90 ജനറേഷനിൽ ജീവിക്കുന്ന ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അല്ലെ അച്ഛനമ്മ 2045 ജീവിക്കുന്ന കുട്ടി. അപ്പോൾ ഈ കുട്ടി 2045 എത്താൻ ഒരു പക്ഷേ ഈ കുട്ടിയുടെ യുക്തിയോ ഈ കുട്ടിയുടെ രഹസ്യങ്ങളോ ഇപ്പോൾ പക്ഷെ അതൊക്കെ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഈ കുട്ടിയെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റി നിർത്തണം എന്ന് വിചാരിച്ച് ബാംഗ്ലൂരിലേക്ക് അയച്ചപ്പോൾ അവിടെ എത്തി എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഈ ടീമിന് ഈ കുട്ടി മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ അവിടെയുള്ള ഉപ്പയ്ക്കോ ഇവിടെയുള്ള ഉമ്മയ്ക്കോ സാധിക്കുന്നില്ല, അത് അവരുടെ വീഴ്ചയല്ല. കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാലയത്തിലും വീട്ടിലുമാണ്. അങ്ങനെ തന്നെ ആവണം. വീടാണ് ആദ്യം ജാഗ്രതയാവേണ്ടത്. രണ്ടാമത് ജാഗ്രതയിലേക്ക് വരേണ്ടത് സമൂഹമാണ്. ചിലപ്പോൾ ഒരു അയൽവാസിക്ക് നൌഷാദ് ഭായി പറഞ്ഞതുപോലെ ഒരു അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു കാരണവർക്ക് ഒക്കെ ഇത് അറിയും. ചിലപ്പോൾ ആരെങ്കിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ആളുടെ മകൻ അല്ലെ മകൾ ഇങ്ങനെ ഡ്രഗ് ഉപയോഗിക്കുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ അയാളത് തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യണം. അത് പബ്ലിക്കിൽ വീശിയിട്ട് സംഭവമാക്കി മാറ്റുന്നതിന് പകരം ബുദ്ധിപൂർവ്വവും തന്ത്രപൂർവ്വവും ആത്മാർത്ഥമായിട്ടും അത് കൈകാര്യം ചെയ്യണം. പാരൻസിനെ വിളിക്കുക, അവരെ ഉപദേശിക്കുക. രണ്ടാമത്തെ ഘട്ടം അതാണ്, അവിടാണ്. പിന്നെ വരുന്നതാണ് നമുക്ക് പോലീസിൽ വരുന്ന വിവരം. ജുഡീഷ്യറിൻ്റെ അവസാനത്തെ ഒരു സ്റ്റേജിൽ മാത്രമേ വരുന്നതാണ്. ഇപ്പോൾ ഈ ഷാജിൽ സാറിനതിൽ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ഉപദേശിക്കല്ലാതെ. അവരടുത്ത് വരുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ തന്നെ പിന്നെ മീഡിയാസാണ് രണ്ടാമത്തെ ഒരു വിഷയമായിട്ട് വരുന്നത്. മീഡിയാസ് ഞാൻ മനസ്സിലാക്കുന്നത് ഈഴായിട്ട് വളരെ അറ്റൻസീവാണ് ഈ വിഷയത്തിൽ. മീഡിയാസിനും ഒരു പരിമിതിയുണ്ട്. മീഡിയാസ് ചെയ്യുന്ന ഒരു സംഗതി ജസ്റ്റിസ് കെ ടി തോമസ് സാറിൻ്റെ ഒരു ഫൈൻഡിങ് ഉണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്രൈമിനെ വലുതാക്കരുത്, ശിക്ഷയെ വലുതാക്കി കൊടുക്കണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ക്രൈമിനെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്താൽ അത് ഇൻസ്പിറേഷനായിട്ട് മാറും, മറ്റുള്ള ആളുകൾക്കത് പ്രചോദനമായിട്ട് മാറും. അതിൽ നമ്മൾ പല മീഡിയാസും പരാജയമാണ്. ഒരു ക്രൈം നടന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് തന്നെ വീശി കൊടുക്കുന്നു. ഒരാൾ ശിക്ഷിച്ചാൽ നമ്മൾ സിംഗിൾ കോളത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കിട്ടോ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശിക്ഷകൾ നിങ്ങൾ വലുതാക്കണം, അത് പേടിപ്പിക്കാൻ വേണ്ടിയാണ്. അതേസമയം ക്രൈമിന് നിങ്ങൾ ചെറുതാക്കണം. ഇത് മീഡിയാസിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു വീഴ്ചയാണ്. പിന്നെ മീഡിയാസ് തന്നെ പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വായന സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടി ആയി പോകുന്നുണ്ട്. അത് മത്സരങ്ങളുടെ ഭാഗമാണ്. മത്സരങ്ങൾ മീഡിയാസ് തമ്മിലുള്ള മത്സരങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് മീഡിയ, ഒന്ന് ജുഡീഷ്യറി, പോലീസ്, ഗവൺമെൻറ്, കുടുംബം, സോഷ്യലായിട്ടുള്ള നമ്മുടെ പൊതുസമൂഹം. മീഡിയയുടെ ഒരു വിഷയം പറഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ചർച്ച ചെയ്യാൻ പങ്കുവെച്ചു. രാവിലെ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ഈ വിഷയത്തിൽ തന്നെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇതിൻ്റെ തുടരന്വേഷണത്തിന് വേണ്ടി കൂടുതൽ ഒരുപക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു സ്വയം വിമർശനമായിട്ട് മാധ്യമ പ്രവർത്തകർ എന്നുള്ള കാണാമെന്നാണ് ഈ വിഷയത്തിൽ അത് പറയാൻ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ 3.5 മാസം മുമ്പേ ഇവരെ കൂടെ നടന്ന് ഇവരെ പിന്നെ ഓഫീസിൽ ചെന്ന് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ട് നടക്കാത്തത് കൊണ്ടാണ് മീഡിയയിലേക്ക് ഈ 2 ദിവസമായിട്ട് വരാൻ തുടങ്ങിയത്. ഈ വിഷയത്തിൽ കേട്ടോ ഞാൻ പറയുന്നത്, ഏതായാലും എനിക്കുണ്ടായ ഒരു അനുഭവം, ഈ വിഷയം മാധ്യമങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ അന്വേഷണത്തിലാണ്, ഇത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം, കുറ്റവാളികൾ രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുങ്ങിയേക്കാം. അതുകൊണ്ടൊരു ജാഗ്രത കുറെ കൂടി വേണമായിരുന്നു എന്ന ഒരു കാര്യം. അതിപ്പം ഇത് 3.5 മാസം മുൻപ് അവിടെ പറഞ്ഞിരുന്നു എന്ന് നൌഷാദിക്ക പറയുന്നതിൽ നിന്ന് നമുക്ക് അതിൻ്റെ നാൾവഴികളെ കുറിച്ച് നമുക്ക് ഇതാകും. അപ്പം നമുക്ക് സാറ് പറഞ്ഞു തരുന്നതൊന്ന് പൂർത്തീകരിക്കാം. അതായത് പിന്നെ നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ മതസംഘടനകളാവട്ടെ, അപ്പോൾ അവർക്ക് ചില മിഷനറീസ് അവരുടെ കയ്യിലുണ്ട്.
ആ മിഷണറീസ് പരസ്പരം പഴിചാരി സംസാരിക്കുന്നതിന് പകരം കമ്മ്യൂണിറ്റിയെ ഈ രീതിയിലുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് കുറേം കൂടി ഉപയോഗിക്കുക. അതാത് കമ്മ്യൂണിറ്റി, എല്ലാ കമ്മ്യൂണിറ്റി, ഇപ്പോൾ അമ്പലങ്ങളാവട്ടെ, പള്ളികളാവട്ടെ, കനീസുകളാവട്ടെ, അവിടെ നടക്കുന്ന ഉത്ബോധനങ്ങളിൽ തീർച്ചയായിട്ടും ഇത് കൊണ്ടുവരേണ്ടത്. കാരണം ഇതിപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഇതിന് അനുബന്ധമായിട്ട് പിന്നെ കടന്നു വരുന്നത് സെക്സാണ്, ഭീകരമാണ്. അതായത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ, കഴിഞ്ഞ 2020-21 വർഷങ്ങളിൽ കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ 8 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെ ഇടയിലുള്ള 60 കുട്ടികൾ ഗർഭിണികളായിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന കണക്കുകളാണ് ഈ. ഇതിൽ ഏറ്റവും കൂടുതൽ ഗർഭിണികളായത് 14 വയസ്സ് 15 വയസ്സായ കുട്ടികളിൽ നിന്നാണ്. അതെങ്ങനെ വരുന്നു? അത് അവരറിയുന്നില്ല. അവർ സെക്സ് ഉപയോഗിക്കുന്നത് അറിയുന്നില്ല. കാരണം ഈ ലഹരിയിലാണ്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യലായിട്ട് പ്രവർത്തിക്കുന്ന പല ഡോക്ടേഴ്സും പറയുന്നത് ഈ നാവിൻ്റെ ഇടയിൽ വെക്കുന്ന സ്റ്റാമ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റാമ്പ് ചെറിയ കുട്ടികളിൽ പോലും സെക്സിന് ഭയങ്കരമായിട്ട് ഉണർത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പല സെക്സിൻ്റെ വിവിധ രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാത്തരം ക്രൈമിലേക്കും കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ഇതിന് ഈ അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ സംഗതിയാണ്. അതിൽ മീഡിയ വേണം, പോലീസ് വേണം, ജുഡീഷ്യറി വേണം, കുടുംബാംഗങ്ങൾ വേണം, നമ്മുടെ പൊതുസമൂഹം വേണം. അവർ ഒരുമിച്ച് നിന്ന് നീങ്ങിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഇതാക്കാൻ കഴിയൂ. ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് പിന്നെയുള്ളത് പോലീസിന് നല്ല ശതമാനം ആളുകൾ ഇതിനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നവരുണ്ട്, എല്ലാത്തരം ഉദ്യോഗസ്ഥന്മാരിലും ഉണ്ട്. പക്ഷേ ചിലതരം ആളുകൾ നേരെ മറിച്ചാണ്. കാരണം ഇതൊരു റാക്കറ്റാണ്. ഈ റാക്കറ്റിൻ്റെ കയ്യിൽ പണം ധാരാളമായിട്ടുണ്ട്. ഈ പണം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അത്രയും കൂടുതൽ പണമുള്ളവരുണ്ട്. ആ പണത്തിൽ സ്വാധീനിക്കപ്പെടുന്ന നല്ല ഒരു ശതമാനം ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ഭരണതലത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്.